ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശം വരുന്നുണ്ട് മലമ്പുഴയിലെ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ് എന്ന് തുടങ്ങി ഏത് രീതിയിലൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നടക്കമുള്ള വിവരങ്ങൾ ഈ സന്ദേശത്തിലുണ്ട് അബ്ദുൾ റഷീദ് ഉണ്ട് റഷീദ് എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ പറയുന്നത് ഏത് രീതിയിൽ ഈ രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്നു എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് രക്ഷാദൌത്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ സന്ദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പകലിൽ ഈ പകലിൽ തന്നെ ബാബുവിനെ ആ മലയിടക്കിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന് കരസേനയുടെ ടീം അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഞാനൊന്ന് വായിക്കാം മലമ്പുഴയിലെ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ് നിലവിൽ കരസേനയുടെ രണ്ട് യൂണിറ്റുകളാണ് സംഭവസ്ഥലത്തുള്ളത് ഒരു ടീം മലയുടെ മുകളിൽ നിന്നും ഒരു ടീം മലയുടെ താഴെ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഏർപ്പെടുകയാണ് കരസേന അംഗങ്ങൾക്ക് യുവാവുമായി സംസാരിക്കാൻ സാധിച്ചു ഇന്നു പകലോടെ രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തി യുവാവിനെ മലയിടിക്കൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കരസേനയുടെ ടീം നൽകിയിരിക്കുന്ന വിവരം എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്ററും നിലവിൽ തയ്യാറായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു അപ്പോൾ ഏറെ ശുഭകരമാണ് ഈ സന്ദേശം ഇന്നു പകൽ തന്നെ ബാബുവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന കരസേന സംസ്ഥാന ഭരണകൂടത്തെ ഔദ്യോഗികമായി അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശത്തിൽ പറയുന്നു ശാലിനി